വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒട്ടനവധി സിനിമകളുടെ മലയാളികളുടെ മനസ്സു കീഴടക്കി ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത്. പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായമായി പ്രവർത്തിച്ചു. അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒടുവിൽ നായകനായി, മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, ജനപ്രിയ നായകനായി, നിർമ്മാതാവായി, അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ദിലീപ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായുണ്ട്. മീശമാധവൻ, സേഡി മുസ, കല്യാണരാമൻ ഉൾപ്പെടെയുള്ളവ സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിക്കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും. തിരിച്ചുവരവിൽ പുത്തൻ ട്രാക്കിലാണ് ദിലീപ്. ഹിറ്റ് കോമ്പിനേഷനുകളുമായുള്ള സീനുകളുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ തന്നെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം പുത്തൻ ട്രാക്കിലുള്ള പ്രോജക്റ്റുകൾക്ക് കൈകൊടുക്കുകയാണ് താരം. ഇപ്പോഴത്തെ ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖ. സൗദിയിലെ ദിലീപ് ഷോയ്ക്കിടലാണ് ചിത്രം പകർത്തിയതെന്നും ലേഖ പറയുന്നു. എം ജിക്കും ലേഖയ്ക്കും ഒപ്പമുള്ള ദിലീപിന്റെ ഫോട്ടോ പങ്കുവച്ച് ആരാധകരും എത്തിയിരുന്നു. ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയായി ചിത്രം ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസുമായി സ്റ്റൈലിഷ് ലുക്കിലാണ് ദിലീപ്. കട്ടത്താടി വെച്ചുള്ള ഗെറ്റപ്പിനെ കുറിച്ചും ചർച്ചകളുണ്ട്. നിരവധി പേരായിരുന്നു ചിത്രത്തിന് താഴെയായി കമന്റുമായി എത്തിയത്. സിനിമാ തിരക്കുകൾക്കിടയിലും സ്റ്റേജ് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ദിലീപ്. വളരെ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ ദിലീപ് ഇത്തരത്തിൽ സ്റ്റേജ് ഷോകളിൽ സജീവ സാന്നിധ്യമായിട്ട്. പ്രിന്റഡ് ബ്ലാക്ക് കളർ ഷർട്ടാണ് ദിലീപ് ധരിച്ചിരുന്നത്. കറുത്ത നിറത്തിലുള്ള ഹൈനെക് ടോപ്പും ജീൻസുമായിരുന്നു ലേഖയുടെ വേഷം. ലേഖ ദിലീപിനൊപ്പം നിന്ന ചിത്രങ്ങൾ പകർത്തിയതിനെതിരെയും ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്കുള്ള ഇഷ്ടം കളയരുതെന്ന് ചില പ്രേക്ഷകർ ലേഖയുടെ പുത്തൻ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചു. മോഹൻലാൽ, ജയറാം എന്നിവർ കഴിഞ്ഞാൽ ദിലീപിനാണ് പിന്നെ എം ജി ശ്രീകുമാറിന്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ചേരുന്നതെന്നും ചിലർ കമന്റിൽ കുറിച്ചിട്ടുണ്ട്. അതേസമയം ടോപ്പ് സിംഗറിന് പുറമെ എം ജി ശ്രീകുമാറും സ്റ്റേജ് ഷോകളിൽ സജീവമാണ്. പരിപാടികൾക്ക് പോകുമ്പോഴെല്ലാം ലേഖയും അദ്ദേഹം കൂടെ കൂട്ടാറുണ്ട്. മാനേജറെ വെക്കാത്ത ആളാണ് താനെന്നും അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യ എല്ലായിടത്തും കൊണ്ടുപോകുന്നതിന് മറ്റുള്ളവരെന്തിനാണ് മോശമായി കാണുന്നത്? പലരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നും എം ജി പറഞ്ഞിരുന്നു. വിമർശനങ്ങളൊന്നും ഞങ്ങൾ വകവയ്ക്കാറില്ലെന്നും ലേഖയും എം ജിയും പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി ലേഖയും സജീവമാണ്. യാത്രകളും പാചക പരീക്ഷണങ്ങളും ജീവിതത്തിലെ മറ്റ് വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞാണ് ലേഖ എത്താറുള്ളത്. ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയേക്കും ലേഖ എത്താറുണ്ട്. ഇടയ്ക്ക് ടോപ്പ് സിംഗർ വേദിയിലേക്കും അവർ എത്തിയിരുന്നു. എം ജിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു ലേഖയും ആശംസയുമായി എത്തിയത്. അതേസമയം അടുത്തിടെ അമ്മയെക്കുറിച്ച് എം ജി പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു. വികാരഭരിതനായാണ് എം ജി ശ്രീകുമാർ സംസാരിച്ചത്. അമ്മയെക്കുറിച്ച് മത്സരാർത്ഥി പാടിയപ്പോഴായിരുന്നു അദ്ദേഹം അമ്മയെക്കുറിച്ച് വാചാലനായത്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മയെക്കുറിച്ച്. ജന്മം തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു നന്മ എന്ന് പറയുന്നത് മരിക്കുന്നതുവരെ ഞാൻ അമ്മയെ നന്നായി നോക്കി എന്ന് പറഞ്ഞ് വികാരഭരിതനാവുകയായിരുന്നു എം ജി ശ്രീകുമാർ. ലേഖയ്ക്കും അമ്മയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ LED വാളിൽ കാണിച്ചിരുന്നു. സംഗീത കുടുംബത്തിൽ ജനിച്ച എം ജി ശ്രീകുമാർ കുട്ടിക്കാലത്ത് തന്നെ പാട്ടിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചേട്ടനൊപ്പമായി കച്ചേരിയിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. ബാങ്ക് ജോലി കിട്ടിയപ്പോഴും എം ജി സംഗീതത്തെ കൂടെ കൂട്ടിയിരുന്നു. മോഹൻലാലിനായി പാടിയതോടെയാണ് എം ജിയുടെ കരിയർ മാറി മറിഞ്ഞത്. അടുത്ത സുഹൃത്തുക്കളായ ഇവരുടെ കൂട്ടുകെട്ട് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കോളേജ് മുതലുള്ള സൗഹൃദം ഇരുവരും ഇപ്പോഴും തുടരുന്നുണ്ട്.